ഏ മച്ചാ ഒരു ഫയലിൽ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റ് കയറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗെയിമിൻ്റെ അത് കയറുമ്പോൾ പ്ലെയർ മോഡിൻ്റെ അതാണ് നിങ്ങൾക്ക് പുതിയൊരു സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളും കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കോപ്പിയിട് എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് പ്ലഗിൻ ആപ്പിൻ്റെ ഈ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ സെലക്ട് ചെയ്തപ്പോൾ കോപ്പിയിട് എന്ന് കാണിച്ചായിരുന്നു. കോപ്പിയിട് എന്ന് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഒഫീഷ്യൽ ഗെയിമിൻ്റെ അത് എടുത്തതിന് ശേഷം നമ്മുടെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അവിടെ പേസ് ബട്ടൺ ഓപ്ഷൻ കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പേസ് ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ മെത്തേഡ് രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷം അവിടെ പേസ് ബട്ടൺ കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ നെറ്റും കാര്യങ്ങളും കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉടനെ തന്നെ പ്ലീസ് വരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് വരുന്ന ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫയലും കാര്യങ്ങളൊക്കെ ലോഡഡ് ആയിട്ടുണ്ട്. ഫയൽ ലോഡഡായപ്പോൾ തന്നെ ഞാൻ പോയി നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നെറ്റിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇനി സ്പോൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആർജസ് ടൂളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം PM3 എന്ന് അടിക്കേണ്ടതാണ്. PM3 നമ്മൾ കോൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ബാക്ക് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഒന്ന് ബാക്ക് ക്ലിക്ക് ചെയ്താലും മതി. ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരെയാണ് നമ്മുടെ സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മളാണെങ്കിൽ നമ്മുടെ സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പം എത്ര പേർക്ക് ഒരു സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ എത്ര പേർക്ക് ഒരു സീബ്രയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ തന്നെ എന്തെങ്കിലും എററോ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വല്ല ക്യാരക്ടർ കാര്യങ്ങൾ നമ്മുടെ പ്ലഗിൻ ആപ്പിനകത്ത് കാണുന്നില്ലെങ്കിൽ പ്ലഗിൻ ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ കമൻറ്റ് ചെയ്യണി നമുക്ക് അൺഇൻസ്റ്റാൾ ഡെവലപ്പറിനോട് സംസാരിച്ചിട്ട് അതിനൊക്കെ ഉള്ള പോകുമ്പോഴേ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഉടനെ ഞങ്ങൾ വരുന്ന വീഡിയോ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ക്യാരക്ടറും കാര്യങ്ങളും കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ കാരുമിനാറ്റിയാണ് അടുത്തൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റിനകത്ത് നമ്മുടെ പ്ലഗിൻ ആപ്പിൻ്റെ അപ്ഡേറ്റിനകത്ത് കാരുമിനാറ്റിയുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആഡ് ആകുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു കാരുമിനാറ്റിയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുന്ന വെച്ചിട്ടുള്ള ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുമ്പോഴേക്കും നമ്മുടെ കാരുമിനാറ്റി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. കാരുമിനാറ്റി കൊണ്ടുവന്നതിന് ശേഷം അടുത്ത ക്യാരക്ടർ നിങ്ങൾ പറയുന്ന ക്യാരക്ടർ കാര്യങ്ങളൊക്കെയായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരാളെ മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അപ്പം അയാളായിരിക്കും നമ്മൾ ഇനി കൊണ്ടുവരുന്നത്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റിനകത്ത് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കൂടിയാലേ നമ്മുടെ ഗെയിമിലേക്ക് ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങൾ വല്ല ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആടെ കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം എൻ്റെ ചാനലും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ വേണ്ടി കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ സീ യു ദെൻ ബൈ.